നമസ്കാരം നടിയെ ആക്രമിച്ച കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ സംവിധായകൻ ബാലചന്ദ്രകുമാറിനെതിരെ ദിലീപ് ഹൈക്കോടതിയിൽ ഹാജരാക്കിയ ഓഡിയോ പുറത്ത് വാട്സപ്പ് സന്ദേശമായിട്ടാണ് ബാലചന്ദ്രകുമാർ ഓഡിയോ അയച്ചത് എന്ന് ദിലീപ് കോടതിയിൽ അറിയിച്ചു ഇതോടെ കേസിന് പുതിയ മാനം കൈവരികയാണ് അതിനിടെ നെയ്യാറ്റൻകര ബിഷപ്പിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിന്റെ തെളിവായി വാട്സപ്പ് ചാറ്റ് റിപ്പോർട്ടറിലൂടെ ബാലചന്ദ്രകുമാറും പുറത്തുവിട്ടു ദിലീപ് ആദ്യമായാണ് ബാലചന്ദ്രകുമാറിന്റെ ഓഡിയോ പുറത്തുവിടുന്നത് ബാലചന്ദ്രകുമാറിന് പതിനെട്ട് ലക്ഷം രൂപയുടെ കടമുണ്ട് രണ്ട് സുഹൃത്തുക്കളിൽ നിന്നായി വാങ്ങിയതാണ് ഈ തുക ഇത് തിരിച്ചു ചോദിച്ച് സുഹൃത്തുക്കൾ നിരന്തരം വിളിക്കുന്നുവെന്നും ദിലീപ് വീഡിയോ കോളിൽ അവരോട് സംസാരിക്കണമെന്നും ഓഡിയോയിൽ ആവശ്യപ്പെടുന്നു ദിലീപ് സംസാരിച്ചാൽ തുക മടക്കി നൽകുന്നതിന് അവധി നൽകുമെന്നും സിനിമ നടക്കില്ലെങ്കിലും നാലു മാസത്തിനുള്ളിൽ ഉണ്ടാകുമെന്ന് കള്ളം പറയണമെന്നും ഓഡിയോയിൽ ആവശ്യപ്പെടുന്നു സിനിമ നടക്കില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായ ശേഷമുള്ള ഓഡിയോ ആണ് എന്നാണ് ദിലീപിന്റെ അഭിഭാഷകൻ പറയുന്നത് കഴിഞ്ഞ വർഷം ഏപ്രിൽ പതിനാലിനാണ് ഓഡിയോ അയച്ചത് എന്നാണ് വിവരം നെയ്യറ്റൻകര ബിഷപ്പുമായി ഏറെ അടുപ്പമുള്ള വ്യക്തിയെ കണ്ടെത്താൻ ബാലചന്ദ്രകുമാറിനോട് നിർദ്ദേശം നൽകുന്നത് ദിലീപിന്റെ സഹോദരി ഭർത്താവ് സുരാജ് ആണ് ജസ്റ്റിസ് സുനിൽ തോമസുമായി നെയ്യറ്റൻകര ബിഷപ്പിന് അടുപ്പമുണ്ട് എന്നും അതുകൊണ്ട് ബിഷപ്പിന് ഏറെ അടുപ്പമുള്ള വ്യക്തിയെ കണ്ടെത്തണം എന്നതാണ് ആവശ്യം ദിലീപ് ജാമ്യം വാങ്ങിയെടുക്കാൻ എല്ലാ വഴിയും നോക്കി എന്നതിന് തെളിവാണ് ഇത് ഈ വാട്സപ്പ് ചാറ്റുകളാണ് റിപ്പോർട്ട് ടിവിയിലൂടെ പുറത്തുവന്നത് വരും ദിവസങ്ങളിൽ രണ്ടു കൂട്ടരും ഇത്തരം തെളിവുകൾ പുറത്തുവിടുമെന്ന് തന്നെയാണ് സൂചന ഇതിന് തെളിവാണ് ഇന്ന് പുറത്തുവന്ന ഓഡിയോയും വാട്സപ്പ് ചാറ്റും ദിലീപ് ഹൈക്കോടതിയിൽ ഹാജരാക്കിയ ശബ്ദ സന്ദേശമാണ് പുതുതായി പുറത്തു വന്നത് ബാലചന്ദ്രകുമാർ ആവശ്യപ്പെട്ട ഇക്കാര്യം ചെയ്യാത്തത് കൊണ്ടാണ് തനിക്കെതിരായ കെട്ടിച്ചമച്ച തെളിവുകളുമായി എത്തിയത് എന്നായിരുന്നു ദിലീപിന്റെ ആരോപണം ബാലചന്ദ്രകുമാർ തനിക്ക് അയച്ച വാട്സപ്പ് സന്ദേശമാണ് ഇത് എന്നാണ് ദിലീപ് വ്യക്തമാക്കുന്നത് അടുത്ത സുഹൃത്തും അമേരിക്കയിൽ താമസക്കാരനുമായ ജിമോൺ ജോർജിന് പത്ത് ലക്ഷം രൂപയും സുഹൃത്തിൻ്റെ അമ്മ ഇറ്റലിയിൽ താമസിക്കുന്ന മോളി ജോണിന് എട്ടര ലക്ഷം രൂപയുമാണ് നൽകാനുള്ളത് വീട് നിർമ്മാണത്തിന്റെ ആവശ്യത്തിനായിട്ടാണ് പണം വാങ്ങിയത് പറഞ്ഞ അവധികൾ കഴിഞ്ഞിട്ട് നാളുകൾ ഏറെയായി വീഡിയോ കോൾ ദിലീപ് തനിക്കായി രണ്ടു പേരോടും സംസാരിക്കണം തന്റെ ചിത്രം മൂന്ന് നാല് മാസത്തിനുള്ളിൽ ആരംഭിക്കും അതുവരെ അവധി നൽകണമെന്നതായിരുന്നു ആവശ്യം ബാലചന്ദ്രകുമാർ സംവിധാനം ചെയ്യാനിരുന്ന പിക് പോക്കറ്റ് എന്ന ചിത്രത്തിൽ നിന്ന് ദിലീപ് സ്വയം പിന്മാറിയെന്നും ബാലചന്ദ്രകുമാർ പറയുന്നു ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത റാഫിയോട് മറ്റൊരു ചിത്രത്തിന് തിരക്കഥ എഴുതാൻ ദിലീപ് നിർദ്ദേശം നൽകിയതായും ശബ്ദരേഖയിൽ ബാലചന്ദ്രകുമാർ വ്യക്തമാക്കുന്നുണ്ട് ദിലീപിനെതിരെ പുതിയ ശബ്ദരേഖ ബാലചന്ദ്രകുമാർ ഇന്നലെ പുറത്തുവിട്ടിരുന്നു ദിലീപും സഹോദരൻ അനൂപം ചേർന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരെ തെളിവില്ലാതെ എങ്ങനെ കൊല്ലാമെന്ന് ഗൂഢാലോചന നടത്തുന്നതാണ് ശബ്ദരേഖയിലുള്ളത് എന്നും ബാലചന്ദ്രകുമാർ പറഞ്ഞു തിങ്കളാഴ്ച മുൻകൂർ ജമ്യാപേക്ഷയിൽ വിധി പറയാനിരിക്കുകയാണ് ശബ്ദ സംഭാഷണങ്ങൾ പുറത്തായത് ഈ ശബ്ദം തന്റേതല്ല എന്നാണ് ദിലീപ് പറയുന്നത് മിമിക്രക്കാരാണ് ഇതിന് പിന്നിലെന്നാണ് ദിലീപിന്റെ വാദം ദിലീപ് അനുജൻ അനൂപിന് കൊടുക്കുന്ന നിർദ്ദേശമാണ് താൻ പുറത്തുവിട്ട ശബ്ദരേഖയിലുള്ളത് എന്ന് ബാലചന്ദ്രകുമാർ പറഞ്ഞു ഗ്രൂപ്പിലിട്ട് എങ്ങനെ കൊല്ലണമെന്ന് ഒരു സിനിമയിലെ രംഗം കൂടി ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ദിലീപ് വിശദമാക്കുന്നത് എന്ന് ബാലചന്ദ്രകുമാർ പറയുന്നു ദിലീപിന്റെ അനുജൻ അനൂപിന്റെ ശബ്ദരേഖയും ബാലചന്ദ്രകുമാർ പുറത്തുവിട്ടു ഒരാളെ കൊല്ലുമ്പോൾ എങ്ങനെ തെളിവ് നശിപ്പിക്കാമെന്നാണ് അനൂപ് പറയുന്നത് എന്ന് ബാലചന്ദ്രകുമാർ വ്യക്തമാക്കുന്നു ഓരോ അന്വേഷണ ഉദ്യോഗസ്ഥനെയും കൊല്ലേണ്ട രീതിയെ കുറിച്ചുള്ള കൂടുതൽ ശബ്ദരേഖകൾ ഉണ്ട് എന്നും അന്ന് സംസാരിച്ച മുഴുവൻ കാര്യങ്ങളും അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട് എന്നുമാണ് ബാലചന്ദ്രകുമാറിന്റെ വിശദീകരണം